വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ചെയ്യാനും അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ചാനൽ അതിനെ കാണിച്ച് ബെല്ലിലേക്ക് നിൽക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിട്ട് എടുത്തേക്കണത്. ഞാനിപ്പോൾ യു കെയിലാണ് ഉള്ളത്. യു കെയിൽ നമുക്ക് പാല് മേടിക്കാൻ കിട്ടുന്നത് ഇതുപോലത്തെ ബോട്ടിലാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ നാട്ടിൽ നമുക്ക് ഓയിലൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ തുണി അലക്കുന്ന സാധനമൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ബോട്ടിൽ എടുക്കുക. എന്നിട്ട് ഞാൻ ഇത്രയും ഭാഗമൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വലിയ കട്ടിയൊന്നും ഇല്ലാത്ത കാരണം തന്നെ നമുക്ക് കത്രി വെച്ചിട്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മൾ ബ്ലേഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനൊരു സ്കെച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇത് ഇതുപോലെ നമ്മളൊന്ന് കുറച്ച് ഒരു റാ ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. ഇപ്പുറത്ത് ഇതുപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു റാ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് വേറൊരു സൂത്രം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മൂന്ന് സൈഡിലും ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൂന്ന് റാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തേക്കുന്ന പോർഷൻ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലായിട്ട് തന്നെ അതിനകത്തേക്ക് നമ്മൾ ഒട്ടി വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്ലേഡ് വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഏത് സൈസിലാണ് കട്ട് ചെയ്തേക്കുന്നത് ആ ഒരു സൈസിൽ വേണോട്ട് നമ്മൾ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ. എന്നിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഒട്ടി ഓടി ഇരുന്നോളും. അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താ ചെയ്യണേന്ന്. അപ്പോൾ നമ്മളൊരു ആനക്കുട്ടനായിട്ടോ ചെയ്തേക്കണത് നല്ല ക്യൂട്ടല്ലേ. ഇനി നമുക്കിനകത്തേക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്കും വൈറ്റും അതുപോലെ തന്നെ കുറച്ച് പശയും ഇച്ചിരി ടാൽക്കും പൗഡറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്കൊരു ഗ്രേയിഷ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ആനയ്ക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലല്ലോ, ചെറിയൊരു ഗ്രേ കളറിലെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനൊരു ചെറിയൊരു ഗ്രേ കളറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും മിക്സ് ചെയ്ത് കൊടുത്തേക്കണത്. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് ഫുള്ള് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ബ്രഷ് വെച്ചിട്ടായിട്ട് അടിച്ചു കൊടുക്കണത്. എനിക്ക് ബ്രഷ് വെച്ച് അടിച്ചു കൊടുത്തപ്പോൾ ആദ്യം എനിക്കത് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. എന്നിട്ട് ഞാനതിനകത്തേക്ക് സ്പോഞ്ച് വെച്ചിട്ടും അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പം നല്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയേ. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ടും നമ്മൾ പെയിൻ്റ് അടിച്ച് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇതിനകത്ത് ചെറിയൊരു ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കുറച്ച് ഇതുപോലെ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മഞ്ഞ അതുപോലെ തന്നെ റെഡ് അതുപോലെ തന്നെ ബ്ലൂ കളർ വെച്ചിട്ടായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ ഇതുപോലെ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസൊക്കെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെയൊക്കെ ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ആനയുടെ തുമ്പിക്കായിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ചെറിയൊരു വര വര വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു മുകളിലുള്ള സാധനം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അതങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ ആ ബോട്ടിൽ കട്ട് ചെയ്തു, അതിനകത്ത് കാലിൽ ഷേപ്പ് കട്ട് ചെയ്തു, പിന്നെ ഇതുപോലെ തന്നെ ചെവി വെച്ചു. ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന. നമ്മുടെ ആനക്കൊട്ട അവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണ് വരച്ച് കൊടുക്കണം. രണ്ട് സൈഡിൽ ഇതുപോലെ കണ്ണൊക്കെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതൽ ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ഗ്രേ കളറിലൊക്കെ കൊടുക്കാം. പിന്നെ ആനയുടെ ഒരു കളറുണ്ടല്ലോ, ആ ഒരു കളറിലാട്ടോ ഇത് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്തപ്പോൾ ബാലൻസ് എന്ന പോർഷൻ ഇല്ലേ, ആ ഒരു പോർഷൻ നമ്മൾ കളയുന്നില്ല. അതിനകത്ത് നീ ആ സെയിം കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ആനയുടെ മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആനയുടെ പുറകിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഫ്ലവർ ബേസ് ആയിട്ട് വയ്ക്കാനാണ് ഞാൻ അങ്ങനെ
ആണ് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഐഡിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആനക്കുട്ടൻ ഫ്ലവർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാനും പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നല്ല വീഡിയോ ഇട്ടുണ്ടോ എല്ലാവർക്കും. ബൈ, താങ്ക് യു.